നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഏവരെയും കൊഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ് ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുമല്ല നിങ്ങൾക്ക് അനുയോജ്യമായ രത്നമേതെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ് നമസ്കാരം സർ നമസ്കാരം ഇന്ന് നവംബർ 1 ശനിയാഴ്ചയാണ് കേരള പിറവി ദിനമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായി തന്നെ നമുക്ക് തുടങ്ങാം അതെ ഇന്ന് ശനിയാഴ്ച ശനിയുടെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ് അതുപോലെ ശനിയുടെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ് ഇന്ന് 1190 ആണ്ട് തുലാമാസം 15 ആം തീയതി അവിട്ടം നക്ഷത്രം 42 നാഴിക 12 വിനാഴിയുണ്ട് കാര്യക്ഷമത കർമ്മകുശലത അറിവ് ബുദ്ധിസാമർഥ്യം എന്നിവയിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ആരോടും വലിയ വിധേയത്വം പ്രകടിപ്പിക്കുന്നവരല്ല സ്വന്തം കഴിവിലും പരിശ്രമത്തിലും മാത്രം വിശ്വസിക്കുന്നവരാണിവർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വളരെ മിടുക്കുള്ളവരാണ് ആരോഗ്യത്തെപ്പറ്റി വലിയ ശ്രദ്ധയൊന്നും ഇല്ലാത്തവരാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ രോഗങ്ങളെ ഭയപ്പെടുത്തുന്നവരുമാണ് എന്നാൽ അതിനുവേണ്ടി ധനം മുടക്കാൻ അവർക്ക് യാതൊരുവിധ മടിയുമില്ല കുടുംബജനങ്ങളെ കൊണ്ട് വലിയ മിക്കവാറും വലിയ മനക്ലേശങ്ങളാണ് ഇവർക്കുണ്ടാകാറുള്ളത് കുംഭക്കൂറുകാർക്ക് ഈ നാളെ മുതൽ കണ്ടശനി തുടങ്ങുകയാണ് അടുത്ത ഒരു 2.5 വർഷത്തേക്ക് കണ്ടശനി മൂലം തടസ്സങ്ങളും താമസങ്ങളും മനപ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അധിക ചിലവ് അപ്രതീക്ഷയിലോ ഇതെല്ലാം പ്രതീക്ഷിക്കണം അതുകൊണ്ട് കരുതിയിരിക്കുക അപ്പോൾ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ എന്റെ പേര് തുഷാര എന്നാണ് തുഷാരയ്ക്ക് എന്താണ് അറിയേണ്ടത് എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1974 1974 ഒക്ടോബർ 10 ഒക്ടോബർ 10 3:30 10/10/1974 സമയം എത്രയാണ് 3:30 PM ആണ് മൂന്നര PM എവിടെയാണ് ജനിച്ചത് ജനിച്ചത് കൊച്ചി നേവൽ ബേസിലാണ് ജനിച്ചത് കൊച്ചിയിലാണ് സഞ്ജീവനി ഹോസ്പിറ്റൽ എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ ഹസ്ബൻഡ് ഇപ്പം ജോലിയെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ഒക്കെ അറിയാനായിട്ടായിരുന്നു ഓക്കെ പൂയം നക്ഷത്രമാണോ അത് ആയില്യം പറഞ്ഞിരുന്നേ ആയില്യം 10/10/1974 സമയം 3:30 PM നാട്ടിലാണ് ജനനം അതെ നാട്ടിലാണ് അന്ന് എട്ടര മണി ആയാൽ മാത്രമേ അത് ആയില്യം ആവുള്ളൂ എട്ടര മണി വരെ പൂയം നക്ഷത്രമാണ് സമയം നിങ്ങൾ പറഞ്ഞതിൽ എന്തോ ഒരു തെറ്റുണ്ട് അപ്പൊ ആയില്യം നക്ഷത്രമാണെങ്കിൽ തീർച്ചയായും 8:30 ആയില്യം നക്ഷത്രം തുടങ്ങുന്നുള്ളൂ അപ്പൊ ഏത് നക്ഷത്രം വെച്ച് പറയണം പൂയമാണ് നക്ഷത്രം ഈ പറഞ്ഞ സമയമാണെങ്കിൽ പൂയം നക്ഷത്രമാണ് എന്തൊക്കെയാണ് അറിയേണ്ടത് ജോലിയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും പൂയം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടശനി നാളെ തീരുകയാണ് തീരുകയാണ് അതുകൊണ്ട് അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത് കണ്ടശനി എന്ന് പറയുമ്പോൾ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അത് കഴിയുകയാണ് അത് ഒരു കാര്യം മാത്രം മറ്റൊരു കാര്യം ഇപ്പം ശുക്രദശ നടക്കുകയാണ് ഈ ശുക്രദശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാവരും പറയുന്ന പോലെ ഏറ്റവും നല്ലൊരു ശുക്രദശയാണ് നല്ല ശുക്രൻ നീചത്തി നിൽക്കുന്ന ശുക്രദശയാണ് അപ്പം ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് പ്രതീക്ഷിക്കണം ഈ ശുക്രദശ 2022 വരെ ഉണ്ട് 2022 വരെ അപ്പം ആ 2022 വരെ അത്ര ഒരു നല്ല ശുക്രദശ എന്ന് പറയാൻ പറ്റുകയില്ല അപ്സ് ആൻഡ് ഡൗൺ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ശുക്രദശയാണ്
പക്ഷേ ഇപ്പൊ ഈ കണ്ടശനി കഴിയുന്ന നാളത്തിന് ശേഷം പുരോഗതിയാണ്. നാളെ വരെ, നാളെ ശനിയുടെ മാറ്റമുള്ള ദിവസമാണ്. അപ്പൊ നാളത്തെ കഴിഞ്ഞ് പിന്നെ കണ്ടശനി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അനവധി കാര്യങ്ങളിൽ ഉയർച്ചയും സാമ്പത്തികമായ അഭിവൃദ്ധിയും തടസ്സങ്ങളും താമസങ്ങളും ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതാണ്. ഇതിനകത്ത് വ്യാഴം ജനിച്ച സമയത്ത് തന്നെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് ആയതുകൊണ്ട് ഈ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസമാധാനം, സന്തോഷം എന്നീ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ജാതമാണ്. ഓക്കെ, ആരോഗ്യപരമായിട്ടും ഏറ്റവും നന്നായിരിക്കും. സാർ, നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്ന രേഷ്മയാണ്, രേഷ്മയുടെ മകൾക്ക് വേണ്ടിയാണ്. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 25/6/2009. 25/6/2009 സമയം 2:44 PM. നാട്ടിലാണ് ജനനം. കുട്ടിയെ കുറിച്ച് ഓവറോൾ ആണ് അറിയേണ്ടത്, എഡ്യൂക്കേഷനും ഒക്കെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. അപ്പം ഇതിനകത്തും കണ്ടശനി കഴിയുകയാണ്. അപ്പം വിദ്യാഭ്യാസം ഇനി നന്നായിരിക്കും. ഇതിനകത്ത് ബുധൻ തനിയെ നിൽക്കുന്ന ബുധനാണ്. അനവധി ജാതകത്തിലും 90% ജാതകത്തിലും സൂര്യൻ്റെ കൂടെ ആണ് ബുധൻ നിൽക്കുന്നത്. ഇപ്പൊ സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും അതിന് മങ്ങൽ സംഭവിക്കുന്നതാണ്. ഇതിനകത്ത് ആ സംഭവം അങ്ങനൊരു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജാതകമാണ്. മാത്രമല്ല ബുധൻ നിൽക്കുന്നത് ഒരു ശുക്രൻ്റെ ക്ഷേത്രം, ഒരു ശുഭഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പം നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും, ഭാവി ജീവിതം വളരെ നന്നായിരിക്കും. അതിന് പല ഗ്രഹങ്ങളും അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. വ്യാഴം ഏറ്റവും ബലവാനാണ്. ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ലഗ്നത്തിൽ നിന്ന് 7 ചൊവ്വ നിൽക്കുന്നു. പക്ഷേ അത് സ്വന്തം ക്ഷേത്രത്തിലായതുകൊണ്ട് രുചകയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പം 7 നിൽക്കുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കും, ഇത് ശുഭാദോഷമോ മറ്റോ വിചാരിക്കും. പക്ഷേ സ്വന്തം ക്ഷേത്രത്തിലായതുകൊണ്ട് ഒരു യോഗകാരകൻ എന്ന് പറയും, രുചക യോഗമുള്ള ഒരു യോഗ ജാതകമാണ്. രുചക യോഗങ്ങളാണ്, ശുഭാദോഷം ബാധിക്കത്തില്ല. ഈ 7 ഭാവത്തിൽ നിന്നാലും 7 ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ശുഭാദോഷം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് രുചക യോഗമാണ്. അപ്പം ചൊവ്വ യോഗകാരകനാണ്. അപ്പം ദോഷമൊന്നും ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പലരും 7 ചൊവ്വ എന്ന് കേട്ടാൽ ഉടനെ ചൊവ്വാദോഷം ധരിക്കും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കലാവാസന ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ നല്ലതാണോ എന്ന് ചോദിച്ചു. അതെ, ഇതിനകത്ത് ലഗ്നത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ആണ് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂം, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, TV, റേഡിയോ, സിനിമ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. ഇതിലെല്ലാം ശോഭിക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, രേഷ്മ കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് രാധാകൃഷ്ണൻ. എന്താണ് അറിയേണ്ടത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1954. ഫെബ്രുവരി 24, 2054 അല്ലേ? ജന്മസമയം കൂടി പറഞ്ഞോളൂ. ഉദിച്ച് 4:37. 4:37 പുലർച്ചെ. ഉദിച്ച ശേഷം 4:37. എവിടെയാണ് ജനിച്ചത്? ട്രിവാൻഡ്രത്ത്. 24/2/1954, 4:37 AM നാട്ടിലാണ് ജനനം. എന്താണ് അറിയേണ്ടത് ചോദിച്ചു. എന്താണ് അറിയേണ്ടത് ചോദിച്ചു. വിശാഖ നക്ഷത്രത്തിന് ഇപ്പം 7 ശനിയുടെ കാഠിന്യം കുറയുകയാണ് നാളെ മുതൽ. കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ആ തടസ്സങ്ങളും താമസങ്ങളും എല്ലാം വളരെ കുറയും. അടുത്ത 2.5 വർഷം കൂടെ ഉണ്ട് 7 ശനി. പക്ഷേ അത് വലുതായിട്ട് ബാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശനി ജനിച്ച സമയത്ത് അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഉള്ള 2.5 വർഷത്തെ ഓരോ ദിവസവും അത് റെഡ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഇനി വലുതായിട്ട് ശനി ബാധിക്കത്തില്ല. പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് വരുന്നത്. അതുപോലെ ഇപ്പം ശുക്രദശ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശുക്രദശ നിങ്ങൾക്ക് അനുകൂലമാണ്. പൊതുവെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ചീത്ത കാലങ്ങളും മാറിയിട്ട്, അതായത് കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള കേതുർദശയായിരുന്നു, അതിൻ്റെ ദോഷങ്ങളും മാറിയിട്ട് ശുക്രദശ വളരെ നന്നായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. മറ്റന്നാമത് നാളെയാണ് മാറുന്നത്. ജോലിക്ക് തടസ്സം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7 ശനിയുടെ കാഠിന്യം കുറഞ്ഞെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, 7 ശനി കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. ആ അപ്പം ചെറിയ ചെറിയ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും, പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ അനുസരിച്ച് വളരെ ഭേദമായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. സാർ, നമുക്ക് അടുത്തൊരു SMS പോകാം. SMS അയച്ചിരിക്കുന്ന ജേക്കബ് ആണ്. ജേക്കബിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1976. 2/1/1976. സമയം 4-നും 6-നും ഇടയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PM നാട്ടിലാണ് ജനനം. എന്താ അറിയണ്ടേ? ഓവറോൾ കാര്യങ്ങളും ഹെൽത്തിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചും ഒക്കെ അറിയണം എന്നുണ്ട്. ഇതുവരെ കുട്ടികളായിട്ടില്ല. ഇതിനകത്ത് ഇപ്പം നാളെ കഴിഞ്ഞാലും 7 ശനി തുടങ്ങുകയാണ്. നക്ഷത്രം ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രമാണ്. മറ്റന്നാൾ മുതൽ 7 ശനിയാണ് പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും അതുകൊണ്ടുള്ള മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ആദ്യത്തെ 5 വർഷം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വന്നിട്ട് ലാസ്റ്റ് 2.5 വർഷം അത് റിഡ്യൂസ് ചെയ്ത് പോവുകയാണ്. ഇതിനകത്ത് കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ 5-ാം ഭാവം സന്താനഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാൻ താമസം. അപ്പം പക്ഷേ ഇതിനകത്ത് കുട്ടികൾ ഈ ജാതകപ്രകാരം കുട്ടികളുണ്ടാകണം. പക്ഷേ അത് പരിപൂർണമായിട്ട് നമ്മൾ അതിന് ഉത്തരം പറയണമെങ്കിൽ ഭാര്യയുടെ ജാതകം കൂടെ കണ്ടാൽ മാത്രമേ അത് പറയാൻ പറ്റൂ. ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ് വ്യാഴത്തിനെ കൊണ്ടൊരു യോഗമുണ്ട്. അപ്പം വ്യാഴമാണ് സന്താനകാരകൻ. വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഹംസയോഗം. അപ്പം അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കണം, ഉണ്ടാകണം. അപ്പം ഈ ജാതം വെച്ച് കുട്ടികളുണ്ടാകണം. ഓക്കെ, ജേക്കബ് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ മോനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 17 June 1999 അല്ലേ? ജന്മസമയം കൂടി പറഞ്ഞോളൂ. 2:41 AM അബുദാബി. 2:41 AM അബുദാബിയിലാണ് ജനിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. 17/6/1999 2:41 AM അബുദാബി. ഓക്കെ, എന്താണ് 2:41 AM? പൂയം നക്ഷത്രമാണോ? അതെ. അപ്പൊ എന്താ അറിയണ്ടേ? മോന്റെ പഠിത്തത്തിനെ പറ്റിട്ടും ഏത് ഫീൽഡിലേക്കാണ് അപ്പം ഇതിനകത്ത് ഏതായാലും കഴിഞ്ഞ 2.5 വർഷത്തെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടശനി മാറുകയാണ് നാളെ മുതൽ. അപ്പം കഴിഞ്ഞ 2.5 വർഷത്തേക്കായാലും വളരെ മെച്ചമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകും. ഇതിനകത്ത് ബുധൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. അത് ഒരു കാര്യം. പിന്നെ രാജയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഭാവി ഏറ്റവും ശോഭനമാണ്. അതുപോലെ 10-ാം ഭാവം കർമ്മഭാവമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻജിനീയറിങ്ങൊക്കെ വളരെ അനുകൂലമാണ്. ആർക്കിടെക്ട് എൻജിനീയറിങ് ഇതെല്ലാം വളരെ അനുകൂലമായ സബ്ജക്റ്റാണ്. നമുക്ക് അടുത്തൊരു SMS പോകാം. SMS അയച്ചിരിക്കുന്നത് ദിവ്യയാണ്. ദിവ്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 13 May 1983. 13 May 1983 ജനനസമയം 1:05 AM ജനിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. 1:05 AM തൃശ്ശൂരാണ് ജനനം. അറിയേണ്ടത് ജോബിനെ കുറിച്ചാണ്, ഭാവിയെ കുറിച്ചുമാണ്. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നു. ഇപ്പൊ ഇതിനകത്ത്
ശനിയുടെ ദോഷം തീരുകയാണ് നാളെ. അപ്പോൾ ഈ നാളെ എന്ന് പറയുന്നത് സെക്കൻഡ് നവംബർ എന്ന് പറയുന്നത് ഞാൻ വളരെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സെക്കൻഡ് നവംബറിലാണ് ശനി മാറുന്നത്. അതുകൊണ്ടാണ് ഈ നാളെ നാളെ എന്ന് പറയാൻ കാര്യം. അപ്പോൾ നാളെ ശനി മാറുന്നതോടുകൂടി കണ്ട ശനി മാറും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജോലിയൊക്കെ വളരെ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് സൂര്യനെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്, മേടമാസത്തിൽ ജനിച്ച ആളാണ്. അപ്പം ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകുന്നൊരു ജാതകമാണ്. അതുപോലെ പത്താം ഭാവത്തിൽ വ്യാഴം നിൽപ്പുണ്ട്. അപ്പോൾ സ്വന്തം ജീവിതത്തിലെ അധ്വാനം കൊണ്ട് ധാരാളം ധനവും ഭാഗ്യവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. പിന്നെന്താ പറയുന്നത്, ഫ്യൂച്ചറിനെ കുറിച്ച്, ചൈൽഡ് ഫ്യൂച്ചറിനെ കുറിച്ചും ചോദിച്ചിരിക്കുന്നു. ഭാവി വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. സൂര്യന് ഏറ്റവും ബലമുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ചീത്ത കുറവുകളെല്ലാം പരിഹരിക്കും. അപ്പോൾ ജീവിതത്തിൽ എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ഡൗണിലോട്ട് പോകത്തില്ല, താഴോട്ട് പോകുന്ന ഒരു ജാതകമല്ല. ദിവ്യ കേട്ടോന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അജേഷ്. അജേഷ്, എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 14/3/1982. അജേഷ് ക്ലിയർ ആവുന്നില്ല, ഒരിക്കൽ കൂടി പറയൂ. 14/3/1982. ജന്മസമയം കൂടി പറഞ്ഞോളൂ. ജന്മസമയം വിശാഖമാണ്. ജന്മസമയം അറിയില്ല? തുലാം രാശി. അഭിഷേകം തുലാം രാശി. ഇപ്പം അഭിഷേകം തുലാം രാശിക്കാർക്കെല്ലാം ഇപ്പം ഏഴ് ശനി നടക്കുകയാണ്. അത് നാളെ മുതൽ അതിൻ്റെ അത് കുറയുകയാണ്. അതായത് അതിൻ്റെ റെഡ്യൂസിങ് പീരീഡാണ്. കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ മുതൽ ഓരോ ദിവസവും അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി, ചീത്ത എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 2017 സെപ്റ്റംബർ വരെയുണ്ട്. അപ്പോൾ അതിനുശേഷമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റൂ. നല്ല ജാതകമാണ്, ഗജകേസരി യോഗമൊക്കെ ഉള്ള ജാതകമാണ്. വ്യാഴം 11 വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനപരമായിട്ട് ധാരാളം ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. പിന്നെന്താ അറിയണ്ടത്? പിന്നെ എൻ്റെ മകനെ കുറിച്ച് അജേഷ്, അതൊരു അടുത്ത ദിവസം വിളിക്കുവോ നമ്മളെ? ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സർ, നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ? ഓക്കെ, നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. പിന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.